പത്ത് വർഷം കൊണ്ട് ഇതിന് തൊട്ടു മുമ്പും ഇതുപോലൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, അതായത് ദൃശ്യം. അന്ന് അതുവരെ മലയാള സിനിമയിൽ വന്ന കളക്ഷനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ദൃശ്യത്തിനാണ്. അപ്പം അന്ന് അങ്ങനൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പറ്റി ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് അതുപോലെ തന്നെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ വീണ്ടും ചരിത്രമാകുന്നു കളക്ഷൻ റെക്കോർഡിൽ തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമാകാൻ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം സന്തോഷം, പിന്നെ ഒരു അഭിമാനം എന്നുള്ള തരത്തിലേക്കുണ്ട്. ദെൻ ഫൈൻ, പത്ത് വർഷം ഞാൻ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല കാലഘട്ടമായിരുന്നു ഈ പത്ത് വർഷം. കാരണം ഒരു ഏകദേശം ഒരു 8-9 സിനിമകൾ തന്നെ ഒരു 100 ദിവസത്തിന് മുകളിൽ ഓടിയ 8-9 സിനിമകളുണ്ട്. അപ്പം അതെല്ലാം നമ്മുടെ സ്ക്രിപ്റ്റുകൾ നമുക്ക് കിട്ടുകയും കൃത്യം ഡയറക്ടേഴ്സ് കിട്ടുകയും ആക്ടേഴ്സ് അത് ചൂസ് ചെയ്യുകയും നമ്മളതിനകത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും ഇതൊരു ലക്ക് ഉണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. അപ്പോൾ ഡെഫിനറ്റ്ലി പിന്നെ അങ്ങനെ ചെയ്യാൻ കിട്ടിയ സിനിമകളെല്ലാം എന്നാലാവുന്ന വിധം വളരെ നന്നായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ റിസൾട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു പാർട്ടാണ്. സോ ഐ ആം ഹാപ്പി എല്ലാ സിനിമയ്ക്കും, ലൂസിഫറിന് മാത്രമല്ല എല്ലാ സിനിമയ്ക്കും നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ധാരണ വരും ഇതിൻ്റെ ഒരു എങ്ങനെയായിരിക്കണം മൂവ്മെൻറ്റ്, എങ്ങനെയായിരിക്കണം ഷോർട്സിൻ്റെ ഒരു ഒരു സ്ട്രാറ്റജി, ദെൻ ലൈറ്റിംഗ് പാറ്റേൺ, കളർ ടോൺസ്, കോസ്റ്റ്യൂംസ്, അതിൽ ആർട്ടിനകത്ത് ഉപയോഗിക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസിൻ്റെ എലമെൻറ്റ്സ്, അതെന്ത് കളറായിരിക്കണം, ഇതൊക്കെ തോന്നും. സ്വാഭാവികമായിട്ടും നമ്മളിത് ചിന്തിക്കുമ്പോൾ, ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണെന്നറിയാം, അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കളർ എന്ന് പറയുന്നത് വൈറ്റ് തന്നെയാണ്. കാര്യം വൈറ്റില്ലാത്ത രാഷ്ട്രീയ പാർട്ടി ഇല്ല നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ ചലഞ്ചും അതായിരുന്നു എനിക്ക്. ഡിജിറ്റൽ ക്യാമറ വൈറ്റിനെ അഗെയിൻസ്റ്റ് ആണ് പൊതുവെ. അപ്പോൾ ആ വൈറ്റ് എങ്ങനെ ഈ ഫ്രെയിമിലേക്ക് പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുവരാം, അപ്പോൾ ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് ഷൂട്ട് ചെയ്യാം, എത്രത്തോളം ലൈറ്റ്സ് ഉപയോഗിച്ചാൽ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ചലഞ്ചിങ് തന്നെയായിരുന്നു ആദ്യം. അപ്പോൾ ഇതിൻ്റെ പൊതുവെ ഒരുപാട് മലയാള സിനിമകൾക്കകത്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെള്ളയും വെള്ളയും ഇട്ട് നടന്ന് രാഷ്ട്രീയക്കാർ വന്ന സിനിമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, മലയാളികൾ ഇതെല്ലാം കണ്ടതാണ്. അപ്പോൾ എങ്ങനെ അത് വ്യത്യസ്തമാക്കാം എന്നാണ് പിന്നെ അടുത്ത ചിന്ത. അപ്പോൾ ഏതു തരം ഫ്രെയിമിംഗ് കിട്ടിയാൽ വ്യത്യസ്തമാകും, ഏതു തരം എങ്ങനെയാണ് ടോട്ടലി വേറൊരു തരം വൈറ്റാണെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന വൈറ്റ്സ് വൈറ്റാണ്, പക്ഷേ അതിനും ചില വലിയ ആൾക്കാർ ഉപയോഗിക്കുന്ന വൈറ്റിൻ്റെ ഷർട്ടിൻ്റെ സ്റ്റഫിനൊക്കെ വ്യത്യാസം ഉണ്ടാവും, താഴേക്കടലിൽ അണികൾ ഉപയോഗിക്കുന്ന സ്റ്റഫിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് ഫ്രെയിമിലേക്ക് കൊണ്ടുവരാം, അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു കുറേ അധികം ഹോംവർക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ആകത്തുകയാണ് ഇപ്പോൾ കാണുന്ന റിസൾട്ട്. ഒരു 3-4 ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അത്. 3-4 ക്യാരക്ടേഴ്സിൻ്റെ ഷെയ്ഡ്സാണ്, 3-4 പശ്ചാത്തലങ്ങളുടെ ഷെയ്ഡ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള പശ്ചാത്തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഒറ്റ ഷെയ്ഡിലേക്ക് ഈ പടം കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ 4 ഷെയ്ഡാണ് പടത്തിന്. ഈ 1-3 അല്ലെങ്കിൽ നെടുമ്പള്ളി ഏരിയ നമ്മൾ പോയിക്കുമ്പോൾ അതിന് വേറൊരു ഷെയ്ഡുണ്ട്. തിരിച്ച് ഇവിടെയുള്ള മരണം കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഡ്രഗ്സിൻ്റെയും കാര്യങ്ങളുടെയും കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് വേറൊരു ഷെയ്ഡുണ്ട്. ദെൻ ബോംബെയിലേക്ക് പോകുമ്പോൾ വേറൊരു ഷെയ്ഡുണ്ട്, റഷ്യയിൽ വേറൊരു ഷെയ്ഡുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഷെയ്ഡഡ് അല്ലാതെ ഒരു സിംഗിൾ ടോണിൽ ഈ സിനിമ എനിക്ക് ആലോചിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഓരോ ലൊക്കേഷൻ്റെയും ഓരോ സിറ്റുവേഷൻ്റെയൊക്കെ അർത്ഥങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾ എന്നെ കൺസീവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അർത്ഥം അതിനകത്ത് മനസ്സിലായെങ്കിൽ അത് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഞാൻ ലൊക്കേഷൻ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൊക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്തിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്നൊരു സിനിമയായിരിക്കും ലൂസിഫർ. മറ്റ് സിനിമകളിലേക്ക് നമുക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചിലപ്പോൾ കളേഴ്സിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒക്കെ തരത്തിൽ ചിലപ്പോൾ ഇടപെടേണ്ടി വരാം, അല്ലെങ്കിൽ ഷോർട്ട്സ് ഇങ്ങനെ വയ്ക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡിസ്കഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ. പക്ഷേ അതൊരു ക്രിയേറ്റീവ് ജോബാണെന്നാണ്. ഇതിനകത്ത് സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലോ ഒക്കെ ഇടപെടാം. ഈ സിനിമയിൽ ശരിക്കും വളരെ തറവായിരുന്നു നമ്മൾ ഷൂട്ടിന് പോണേക്ക് മുന്നേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് ഭയങ്കര രസമുള്ള ഫാസ്റ്റ് ആൻഡ് വളരെ പെട്ടെന്ന് ഷൂട്ട് തീരുകയും ഒക്കെ ചെയ്തു പല ലൊക്കേഷനുകളിലും. ഷൂട്ടൊരു 105 ഡേയ്സ് എടുത്തു ടോട്ടലി.
പക്ഷെ എന്നാലും ഞങ്ങൾ ചില ചില ഡേയ്സൊക്കെ നമ്മൾ തീർക്കാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തീരുകയും അങ്ങനെയുള്ള അതൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വളരെ റിലാക്സ്ഡ് ആയിരുന്നു, കാരണം രാജു ഭയങ്കര തറവായിരുന്നു സ്ക്രിപ്റ്റിനകത്ത്. ഇന്ന ഷോട്ട് കഴിഞ്ഞാൽ ഇന്ന ഷോട്ട് മതി, അല്ലെങ്കിൽ ഇന്ന ഇത്തരം ഒരു ഷോട്ടാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് വേറൊരു തരത്തിലുള്ള ആലോചന, ഇപ്പോൾ ഒരു ചെറിയ ഡിസ്കഷനോ ചെറിയ മാറ്റങ്ങളോ ഒക്കെ സംഭവിച്ചാൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഡിസ്കഷനോ വലിയ മാറ്റങ്ങളോ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിൽ വെൽ പ്ലാൻഡായിരുന്നു രാജു. അപ്പോൾ അത് ശരിക്കും ഒരു സിനിമയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുകയും എഴുതുകയും ചെയ്തിരുന്നു, എൻ്റെ കൂടെ ഞാൻ ക്യാമറ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വന്ന ആദ്യത്തെയും ഇതുവരെ എനിക്ക് സംഭവിച്ചിട്ടുള്ള ആദ്യത്തെ ഡയറക്ടറാണ് പൃഥ്വിരാജ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ക്യാമറ വന്നാൽ ഇത് ഏകദേശം ഇത്ര റേഞ്ച് ഉണ്ടാവും, എസ്പെഷ്യലി നമ്മൾ അനമോഫിക്കാണ് ഷൂട്ട് ചെയ്യുന്നത് ലെൻസിൽ. അപ്പോൾ അനമോഫിക്ക് ആദ്യമായിട്ട് ഇവിടെ എടുത്തു വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഫെസിലിറ്റി നമുക്ക് അവർ തരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നല്ല റിസൾട്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പൃഥ്വിരാജും കൂടി വന്ന് ക്യാമറയൊക്കെ ഉണ്ടോ അയാൾക്ക് സംശയങ്ങളും കാര്യങ്ങളും അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്തു. ക്ലാരിറ്റി മറ്റേ ഇന്ന ലെൻസ് ഇട്ടാൽ ഇത്ര ആയിരിക്കും റേഞ്ച് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടാണ് പോകുന്നിരിക്കുന്നത്. അപ്പോൾ അത്ര തറമായിരുന്നു രാജു എന്നുള്ളതാണ് ഇതിനകത്ത്. എല്ലാ ടെക്നിക്കൽ സൈഡിലും സ്ക്രിപ്റ്റ് സൈഡിലാണെങ്കിലും ഏത് ആസ്പെക്റ്റിലാണെങ്കിലും നല്ല ഹോംവർക്ക് ഉണ്ടായിരുന്നു. മഞ്ജുവാർ അതിൻ്റെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂസിലും. അതായത് മഞ്ജു ആദ്യമായിട്ടാണ് അഭിനയിക്കാൻ രാജുവിൻ്റെ കൂടെ ഒരു ചെയ്യുന്നത്. രാജുവിൻ്റെ കൂടെ ഇതുവരെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ രാജുവിനെ കാണുന്നതും പരിചയപ്പെടുന്നതും കൂടുതൽ പരിചയപ്പെടുന്നതും ആദ്യമായിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ സ്ക്രീനിൽ കണ്ട ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് എപ്പോഴും ബഹുമാനം തോന്നിയത്. പെട്ടെന്ന് തന്നെ ആദ്യത്തെ ഒറ്റ ദിവസം അരമണിക്കൂർ കൊണ്ട് തന്നെ അദ്ദേഹം ആക്ടർ എന്നുള്ള നിലയ്ക്ക് മാറിയിട്ട് സംവിധായകൻ എന്നുള്ള നിലയിലാണ് എനിക്ക് പിന്നീട് അങ്ങോട്ട് കാണാൻ പറ്റിയതെന്ന്. ഡാം ഷോ അദ്ദേഹം ഒരു ഡയറക്ടറായിട്ട് തന്നെയാണ്, അല്ലാതെ ഒരു തരത്തിലുള്ള ആക്ടറിൻ്റെ ഒരു തരത്തിലുള്ള പരിവേഷങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് എത്ര സിനിമ ചെയ്താലും അദ്ദേഹത്തിന് ഇത്തരം പരിവേഷങ്ങളൊന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ സംവിധായകൻ്റെ പരിവേഷം മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. രണ്ട് തരത്തിലാണ് ഞാൻ, എനിക്ക് തോന്നുന്നു ദൃശ്യത്തിനേക്കാളും കൂടുതൽ പെട്ടെന്ന് ഞാൻ എൻ്റെ തൊട്ട് കഴിഞ്ഞ സിനിമയാണ് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞത്. അധികാരം കണ്ടിട്ടില്ല, പക്ഷേ ഓട്ടോറിക്ഷ എന്ന സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാമറയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നതാണ് ലൂസിഫർ. ഇത് രണ്ടും എടുത്ത് നോക്കിയാൽ അറിയാം ശരിക്കും അതിൻ്റെ ഡിഫറൻസ്. ഓട്ടോറിക്ഷയ്ക്കകത്തും ജനങ്ങൾക്കിടയിലും ഓട്ടോ സ്റ്റാൻഡിനകത്തും നിന്ന് വളരെ മിനിമൽ സംഗതിക്കകത്ത് നിന്ന് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് റിയലിസ്റ്റിക് തലം കൂടുതൽ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതങ്ങനല്ല, ഇത് കുറച്ചുകൂടി സ്റ്റോറി ഓറിയൻറ്റഡ് ആണ്, സ്റ്റേജിനാണ് കൂടുതൽ. അപ്പോൾ ഒരു 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 പോസ്റ്റ് കാർഡ് ഫ്രെയിംസ് എപ്പോഴും അതിനകത്ത് ആവശ്യമുള്ള ഒരു സിനിമയാണത്. നമ്മൾ കഥ പറയുമ്പോൾ ആ കഥാപാത്രം നമ്മുടെ മനസ്സിലേക്ക് അത്രത്തോളം കൃത്യം ആഴത്തിലുണ്ടാകണം എന്ന് ചില ഷോട്ടുകൾക്ക് ഡിഫൈൻഡ് ആണ്. അപ്പം അത്തരം ഡെഫിനേഷൻ ഉള്ള സിനിമയാണ് ലൂസിഫർ. അപ്പോൾ അതിന് വേറൊരു രീതിയാണ് വേണ്ടത്. ഓട്ടോറിക്ഷ പോലെയല്ല ശരിക്കും ലൂസിഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലൂസിഫർ പോലെ അല്ല ഓട്ടോറിക്ഷ കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വ്യത്യാസം. ഇപ്പോൾ പലതും ഇപ്പോൾ പുണ്യാള ഗർഭത്തീസ് പോലെയല്ല ആ സമയത്ത് ഞാൻ ചെയ്ത മെമ്മറീസ്, അല്ലെങ്കിൽ മെമ്മറീസ് പോലെയല്ല ആ സമയത്ത് ഞാൻ ചെയ്ത അയാൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേരിയേഷൻ, അതുപോലെയല്ല സെവൻത്രെ, അതുപോലെയല്ല ജെയിംസ് ആൻഡ് ആലീസ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും ഞാൻ അതിനകത്ത് എല്ലാ കാലത്തും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്, ഓരോ കഥയ്ക്കും ഓരോ സബ്ജക്റ്റിനും പിന്നെ എൻ്റെ ഒരു മാനസിക സംതൃപ്തിക്കും വേണ്ടിയിട്ട്. ഒരു ഷോട്ട് കണ്ടാൽ വാ ഇത് സുജിത് വാസുദേവാണ് ചെയ്തിരിക്കുന്നതല്ലേ എന്ന് ആരും പറയരുത്, പകരം ഇത് ആര് ചെയ്തു എന്ന് ചോദിക്കണം. അപ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഞാൻ ഒരു ഷോട്ടിൽ ഒതുങ്ങി നിന്നാൽ എൻ്റെ അതാണ് എൻ്റെ മാർജിൻ. അപ്പോൾ ആ മാർജിനിലേക്ക് ഒതുങ്ങാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതൊരു വലിയ ബാധകമാണോ, മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചെനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. സെൽഫ് മാർക്കറ്റിംഗ് ആണ് ഈ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. എന്നാൽ പോലും മറ്റതല്ലേ കുറച്ചൊരു ഹീറോയിസം, ഇതാരാ ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിനാണ് ഞാൻ വില കൊടുക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ എനിക്ക് എൻ്റെ ഞാൻ ചെയ്ത പാറ്റേൺ ഒന്നുകൂടി കാണാൻ എനിക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ ഞാൻ അത് ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുക ആദ്യം, അത് നാട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നു,
ഓരോ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഓരോ കഥയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മൂഡോ ടോണോ ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ മ്യൂസിക് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എല്ലാ സിനിമയിലും, അതുപോലെ തന്നെയാണ് വിഷ്വലും വ്യത്യസ്തമാകേണ്ടത്, ടോൺസും വ്യത്യസ്തമാകേണ്ടത്. ഓരോ ക്യാരക്ടേഴ്സും അതിനകത്ത് ഡിഫൈൻ ചെയ്യപ്പെടണം ഓരോ ഓരോ കഥയ്ക്കനുസരിച്ചിട്ട്. അപ്പം ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും വിശ്വാസം. മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് അന്ന് അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കണം നമ്മൾ ആദ്യം ക്യാമറമാനാണ് കാണുന്നതെന്ന് പറയും. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നാട്ടുകാർ മുഴുവൻ കണ്ടിട്ടാണ് ക്യാമറമാൻ കാണുന്നത്. കാര്യം ഒരു മോണിറ്റർ മുമ്പിലുണ്ടാവും, അതിനകത്ത് ഡയറക്ടർ ഉണ്ടാവും, അസോസിയേറ്റ് ഉണ്ടാവും, ദെൻ ചിലപ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടാവാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുണ്ടാവും. സൗകര്യമാണ്, ശരിക്കും ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ സൗകര്യമാണ്. പക്ഷെ ആ സൗകര്യം വേറൊരു തരം മുതലെടുപ്പാകുമ്പോഴാണ് ഇത് മാറിപ്പോകുന്നത്. ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗകര്യം നമുക്ക് നമ്മൾ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് ഇതിൻ്റെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകുന്നത് നമുക്ക്. അതല്ലെങ്കിൽ ശരിക്കും ക്യാമറമാൻ കണ്ടു കഴിഞ്ഞിട്ടാണല്ലോ എല്ലാവരും കാണാം. മുമ്പ് അത് മോണിറ്റർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു ക്യാമറമാനെ വിശ്വസിക്കുക എന്നുള്ളൊരു ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഒരു നമ്മുടെ കോൺസെപ്റ്റ് പതിയുന്നൊരു സംഗതി ചെയ്യുന്നൊരു കക്ഷി അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ ഏറ്റവും അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് അന്ന് ക്യാമറമാൻ തന്നെ ആയിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് മാറി മാറി വന്നപ്പോൾ മോണിറ്ററായി, കാര്യങ്ങളായി. അപ്പോൾ വേറെ ചിലർ കൂടി ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറായിട്ട് മാറി, ഇന്നത് വേണം, ഇന്നത് വേണ്ട, ഇന്ന ഫ്രെയിം മതി, കുറച്ചുകൂടി വഴി വയ്ക്കാവോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങുന്നത് പ്രകൃതത്തിലേക്കായി. അത് പലരും മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, ചിലർ അതിനെ വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നന്നായിട്ട് ഉപയോഗിച്ചവരുടെ എല്ലാം സിനിമകൾ വളരെ നന്നായിട്ടുണ്ട്. അതിന് മിസ്യൂസ് ചെയ്തവരുടെ സിനിമകൾ ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ വന്നിട്ട് വൃത്തികേടായി പോയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഒരു ആസ് എ സിനിമ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഞാൻ എനിക്ക് അറിയുകയും കാണുകയും എനിക്ക് പരിചയപ്പെടുകയും പറ്റിയിട്ടുണ്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ ഉള്ള ഘടന അല്ലെങ്കിൽ ഈ സിനിമ നമ്മൾ ഷൂട്ടിംഗ് ഘടന നല്ലതാണ് ഒരു പരിധിവരെ, എല്ലാവർക്കും കാണാം, സുതാര്യമാണ്. പക്ഷേ അതിൽ ഈഗോ ഇല്ലാതെയും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചും പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകാം. സംസാരം പെട്ടെന്ന് തുടങ്ങിയല്ല, ഞാൻ സിനിമയിലേക്ക് വരണേക്ക് മുന്നേ അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വരണേക്ക് മുന്നേ ഡിഗ്രി സമയത്ത് തന്നെ നാടകങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്കൂൾസിലൊക്കെ ഡ്രാമ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നാടകങ്ങൾ ചെയ്തു കൊടുക്കപ്പെടുകയും അങ്ങനെ ഒരു പലരെയും ചെയ്യിപ്പിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ 93-ൽ 94-ലൊക്കെയാണ് വരുന്നത്. അപ്പം അവിടെ വന്നപ്പോൾ ആ സമയത്ത് വിജയകൃഷ്ണൻ സാറുണ്ടായിരുന്നു, നമ്മുടെ റൈറ്ററാണ് ഡയറക്ടറാണ്. വിജയകൃഷ്ണൻ സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് വെറുതെ എല്ലാവർക്കും തോന്നുമല്ലോ ശരി ഓക്കെ ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, വീണ്ടും എനിക്ക് ഒരെണ്ണം ചെയ്യാം എന്നൊക്കെ. ഒരു സാധനമൊക്കെ ഒരു ചെറിയ കഥയൊക്കെ എടുത്തിട്ട് തന്നെ ഒരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി ഓക്കെ ഇത് ഞാൻ ഡിറക്റ്റ് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അന്നും ഉണ്ടായിരുന്നിരിക്കണം, അന്നും ഇങ്ങനൊരു താല്പര്യം ഉണ്ടായിരുന്നിരിക്കണം, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ സിനിമകളിലേക്ക് വർക്ക് ചെയ്യുന്നു, പല സിനിമകളിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ സ്ക്രിപ്റ്റുകൾ വായിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ തോന്നുമല്ലോ അയ്യോ ഇതെങ്കിലല്ലോ വേറൊരു തരം സിനിമകളല്ലേ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇംഗ്ലീഷ് സിനിമകളും മറ്റ് ഭാഷ സിനിമകളിലൊക്കെ കാണുമ്പോൾ വേറൊരു തരത്തിലാണ് അവർ സിനിമ ഉണ്ടാക്കുക. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിക്കൂടാ എന്നുള്ള തരത്തിലാണ് ശരിക്കും ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രവൃത്തി. അത് ശരിക്കും നമ്മുടെ ഇന്നർ കോംപ്ലക്സസ് ആണ് ടോട്ടലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എടുത്ത് ഫലിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ശരിക്കും തിയേറ്ററിലേക്ക് ചിത്രം എത്തിപ്പെട്ടില്ലെങ്കിൽ പോലും വളരെ കുറച്ച് നഷ്ടം വന്നുള്ളൂ. പക്ഷെ എന്നാൽ പോലും എനിക്ക് തന്നെ സങ്കടമുണ്ട്. കാര്യം അത് കഴിഞ്ഞിട്ട് അതൊരു ഒരു TV-യിൽ വരികയും DVD ഇറങ്ങുകയും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമ ശരിക്കും ജെയിംസ് ആൻഡ് ആലീസ് ആയിരിക്കും ആ സമയത്ത്. കാര്യം എനിക്കറിയാം ചില പള്ളികളിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യയും മറ്റേ വരനും വധുവും വന്നിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നിങ്ങൾ ആ ജെയിംസ് ആൻഡ് ആലീസിൻ്റെ CD ഒന്നെടുത്തിട്ട് കാണൂ എന്ന് പറഞ്ഞ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് വെറും തള്ളല്ല, പറഞ്ഞ് കേട്ടതാണ്. അപ്പോൾ എനിക്ക് ബാക്കി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ പള്ളിയിൽ പോയ ആളും എൻ്റെ അടുത്ത് സിജോയൊക്കെ പറഞ്ഞിരിക്കുന്നത്. സിജോയൊക്കെ ഇപ്പോഴും അതിനകത്ത് പീറ്ററായിട്ട് അഭിനയിച്ച കക്ഷി, സിജോയൊക്കെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നതാണ്. അപ്പോൾ അതുപോലെ എനിക്ക് പേഴ്സണലി ഉണ്ട്, എനിക്ക് ഒരുപാട് ഫാമിലീസ് റീയുണൈറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ ഒരു 3 വർഷമായിട്ട് മാറി നിന്നിരുന്ന ഒരു മകളെ അമ്മ ഒരു അന്ന് രാത്രിയിൽ പോയി മകളടുത്ത് പറഞ്ഞ് മകളടുത്ത് വീട്ടിൽ പോയിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു.
ഡിവോഴ്സ് ചെയ്യാൻ നിന്ന ഒരു ഭാര്യയും ഭർത്താവ് ഒന്നിച്ചു, അതൊന്നല്ല രണ്ട് മൂന്ന് കേസസ് ഉണ്ട് ഒന്നിച്ചു, അങ്ങനെയുള്ള കുറേ അധികം മെസ്സേജസ് എനിക്ക് എൻ്റെ ഇതിലുണ്ടായിരുന്നു. അപ്പം അതൊരു നല്ല കാര്യത്തിനായതുകൊണ്ട് തന്നെ ആ ചെറിയ നഷ്ടം ഒരു നഷ്ടമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, അന്നത്തെ കാലത്ത് പോലെയുള്ള ആൾക്കാരുടെ ബിഹേവിങ് നമ്മുടെ സിനിമാ സെറ്റുകൾ മൊത്തത്തിൽ മാറും. ഇപ്പോൾ എല്ലാവർക്കും കാരവനായി, കാരവനകത്ത് അതായത് ഷോർട്ട് കഴിഞ്ഞാൽ നേരെ കാരവനകത്താണ്, മറ്റു സിനിമകളുടെ ഡിസ്കഷനാണ് കാരവനകത്ത്, ഈ സിനിമയുടെ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമയിൽ നിന്ന് ഈ സിനിമയിലേക്ക് ഉള്ള ദൂരം വളരെ കുറവാണ് പലർക്കും. കാര്യം മറ്റ് കേരളത്തിൽ കയറുമ്പോൾ വേറൊരാൾ കഥ പറയാൻ വന്നിരിക്കുന്നുണ്ടാവും, ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, കഥ പറയാൻ വന്നിരിക്കുന്നുണ്ട്, അങ്ങനെ കഥ പറയുന്നു, കഥ കേൾക്കുന്നു, അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടർ വന്ന് വിളിക്കുമ്പോൾ ഈ സിനിമയിലേക്ക് വരുന്നു. വളരെ മുമ്പ് അങ്ങനെയല്ല സംഭവിച്ചിട്ടുണ്ട്, എല്ലാവരും കൂടി ഒരു കസേരയുടെ ചുറ്റും ഇരിക്കുന്നു, എല്ലാവരും സംസാരിക്കുന്നു, അതിങ്ങനെ മറ്റേ ഷോട്ടിൽ ഇങ്ങനെ വെച്ചത് ഉക്കനായിരുന്നില്ല, അപ്പോൾ ഇതിൽ എനിക്ക് അപ്പുറത്തേക്ക് ചെയ്യണം കേട്ടോ എന്നൊക്കെ ഒരു കോമ്പറ്റീഷൻ വരുന്നു. അത് അവർ തമ്മിൽ സംസാരിക്കുന്നു, ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കുന്നു, അപ്പോൾ അങ്ങനെ അപ്പോൾ അവർ പറയുന്നു അങ്ങനെ, ഓ അത് ശരി, അപ്പോൾ അങ്ങനെയാണല്ലേ, അപ്പോൾ ഞാൻ അടുത്ത സീൻ ഞാൻ കാണിച്ചത്. ഇങ്ങനെ ഒരു ടോട്ടൽ മാനസികമായിട്ട് തന്നെ ഒരു അടുപ്പവും ഒരു 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 എന്താ പറയുക, ഒരു ഇത്തരമൊരു മൈൻഡ് സെറ്റും ഉണ്ടായിരുന്നു, ഒരു ഗെയിമിങ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതില്ല, അതിൻ്റെ ഒരു കുഴപ്പം ശരിക്കും ഡിജിറ്റൽ യുഗം വന്നതുകൊണ്ടല്ല, നമ്മുടെ സൗകര്യങ്ങൾ കൂടുകയും മാറുകയും ചെയ്യുമ്പോൾ ഒരു കുഴപ്പം കൂടിയുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്, ഡിജിറ്റൽ യുഗത്തിന് കുഴപ്പമുണ്ട്. കാരണം ഇപ്പോൾ ആർക്കും സിനിമ ചെയ്യാം എന്നൊരു തരത്തിലേക്ക്, ഇപ്പം ഏത് ക്യാമറ ഉപയോഗിച്ചും സിനിമ ചെയ്യാം, ഈവൻ ഒരു മൊബൈൽ ക്യാമറ എടുത്തിട്ട് പോലും സിനിമ ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ പല യൂട്യൂബ് ചാനലിലും അത് കണ്ടിട്ടായിരിക്കണം, ഓക്കെ എനിക്കും ചെയ്യാം, അപ്പോൾ ഐഡിയാസ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇറങ്ങിത്തിരിക്കലുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിത് കാണുമ്പോൾ ഭയങ്കര അമച്വറായിട്ട് മേക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എന്നാൽ ഒരു പറയും പോലെ 80 കാണുമ്പോൾ ഒരു 2 വാവ് ഇത് ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട് എന്തോന്നാം. ബാക്കിയുള്ള 78 അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും, അല്ലെങ്കിൽ അതിന് ഇറക്കുന്ന പൈസ ഇറക്കുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും, എന്തൊക്കെ പ്രതീക്ഷകളുള്ള അല്ലെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടുള്ള പണമായിരിക്കും ഇറക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, അത് ചെയ്തു, പരാജയപ്പെട്ടു, ഓക്കെ, പക്ഷേ വെറുതെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുകയും അതിൽ ചെന്നിറങ്ങി പൈസ പോവുകയും അല്ലെങ്കിൽ മാനസിക നഷ്ടം, സാമ്പത്തിക നഷ്ടം എല്ലാം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി പിള്ളേർ അല്ലെങ്കിൽ വരുന്ന ആൾക്കാർ, എല്ലാ മേഖലയിലുള്ള ആൾക്കാർ അവർ കുറച്ചുകൂടി ഒന്ന് ബുദ്ധിപരമായിട്ട് ആലോചിക്കുക എന്നുള്ളത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട് ശരിക്കും. കാര്യം നമ്മൾ ഇപ്പോൾ ഞാൻ ഡി ഐ സൂട്ടിലേക്ക് ചെന്നിരിക്കുമ്പോൾ എനിക്കറിയാം അവിടെ കളറിസ്റ്റൊക്കെ പറയുന്നത് സാർ ഇന്നലെ എത്ര പൈസ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കഷി വന്നിരുന്നു, പക്ഷേ എന്ത് ചെയ്യണം സാർ, ഞങ്ങൾ ചെയ്ത നിങ്ങളുടെ പേര് പോവും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ വരെ ഇപ്പോൾ അതൊക്കെ പുറം നമ്മുടെ കാണികൾ അറിയാത്തതാണ്, കാഴ്ചക്കാർ അറിയാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ അടി തെറ്റി വീഴാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമയ്ക്ക്, അതായത് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാജുവും കാര്യം കാര്യവും ജീവിയാണ്, വേറെ നിവൃത്തിയൊന്നുമില്ല അവർക്കും, വേറെ നിവൃത്തിയല്ല കാര്യം, ഇപ്പോൾ അത് ചൂടും കാര്യങ്ങളും ഒക്കെ ശരിക്കും അവരെ അതിനകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. പിന്നെ വർദ്ധിച്ചു വരുന്ന ഒരുപാട് ആളുകൾ കാണാൻ വരികയും ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ കസേര എടുത്ത് അപ്പുറത്തിട്ടിരുന്നിട്ട് കാര്യമില്ല, ഡെഫിനറ്റ്ലി ഒരു കരൻ വേണം, ഫൈൻ. പക്ഷേ നമ്മുടെ ഒരു ഒരു വേറൊരു തരം ടീം വർക്ക് അവിടെ മിസ്സാകുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. ഈ ലൂസിഫർ എന്നുള്ള സിനിമയ്ക്ക് രാജു ഫുൾ ടൈം നമ്മുടെ സെറ്റിലും പരിസരങ്ങളിലും ഒരു, പിന്നെ രാജു ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആളുകൾ കാണാൻ വരുന്നത് എണ്ണം കൂടും, അതുകൊണ്ട് ഞങ്ങളൊരു കൂടാരം വെച്ച് മറച്ച ഒരു ടി വി സെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ എത്തി. ബട്ട് കാരണമല്ല, മാക്സിമം നമ്മുടെ കൂടെയും താഴെ നിന്നും, കാരണം അങ്ങനെ ചെയ്താലേ നടക്കുള്ളൂ സംവിധാനം, അല്ലാതെ ഒരു വേറൊരു തരത്തിലേക്ക് പോകുകയും സംവിധാനം നടക്കില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും ഉണ്ടായിരുന്നു രാജു, ഫൈൻ. എനിക്ക് ജെയിംസ് ആൻഡ് ആലീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്, സെവൻത് ഡേ ഇഷ്ടപ്പെട്ട സിനിമയാണ്, മെമ്മറീസ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, അഫ്കോഴ്സ് ദൃശ്യം സ്ക്രിപ്റ്റിൻ്റെ മക കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അങ്ങനെയുള്ള ബാക്കിയും അയാൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എനിക്ക് മെമ്മറീസിനും അയാൾക്കും കൂടി ചേർത്തിട്ടാണ് ശരിക്കും സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്.
അയാൾ ശരിക്കും നാഷണൽ അവാർഡ് പരിസരങ്ങളിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അത് ജസ്റ്റ് മിസ്സായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെയും ശ്രദ്ധിക്കപ്പെടാൻ പറ്റി. ബട്ട് എനിക്ക് അതും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഉറപ്പായിട്ടും. കാര്യം സംവിധായകൻ ഒരു ഷോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലൈറ്റിംഗ്, അതിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുക, ലൈറ്റിംഗ് ചെയ്യുക, ലെൻസ് ചേഞ്ച് ചെയ്യുക, എടുത്ത് റിഹേഴ്സൽ നോക്കുക. അത് കഴിഞ്ഞാൽ സി ആർട്ടിസ്റ്റ് വരിക, ആർട്ടിസ്റ്റിൻ്റെ ഒരു റിഹേഴ്സൽ നോക്കുക, ബാക്കി അവരുടെ അഭിപ്രായങ്ങൾ പറയുക, ലൈറ്റ് ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. ആ ഷോട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് തന്നെ വേറൊരു ഷോട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ ആ ഷോട്ടിലേക്ക് പോവുക. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എല്ലാ ക്യാമറമാരും അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ദിസ് ഇസ് ദ ജോബ്. ഞാനിതാണ് ചെയ്യാൻ അവിടെ ചെന്നിട്ടുള്ളത്. സോ ഐ എം ഡൂയിങ് ദാറ്റ്. ഈ പറഞ്ഞ ചോദ്യം ശരിയാണ്. ഞങ്ങൾക്ക് മാത്രമാണ് അതിനകത്ത് ഒരു വേറെ ചിന്തകളിലേക്ക് പോകാൻ പറ്റാത്തത്. അത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ സിനിമയുടെ ഷൂട്ട് ഭയങ്കര സ്ലോ ആയി പോവും. അപ്പോൾ നമ്മളത് ചെയ്യാറില്ല. ലൂസിഫർ സെക്കൻഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആളുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പലരും ഇതിൻ്റെ കഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കഥകളൊന്നും ആയിരുന്നില്ലല്ലോ പുറത്തിറങ്ങിയപ്പോൾ ലൂസിഫർ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും നാട്ടുകാർ പറഞ്ഞു കേൾക്കുന്നു. ഒരു കൺഫർമേഷൻ ലെവലിൽ ഞങ്ങൾക്കിതുവരെ പറഞ്ഞാലും പറഞ്ഞു കിട്ടിയിട്ടില്ല. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നു. അത് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അനൗൺസ് ചെയ്യുന്നൊരു ദിവസമായിരിക്കും അതിനൊരു സർപ്രൈസ് എലമെൻറ്റ്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനൊരു ഹിന്ദി ഫിലിം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പരിപാടി നടക്കുന്നു. ആക്ച്വലി ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അതിൻ്റെ പുറകിലായിരിക്കും എന്നുള്ളതാണ് അടുത്ത ലേറ്റസ്റ്റ് വേർഷൻ. അവർക്ക് എനിക്കറിയില്ല, അവർക്ക് ഞാൻ കംഫർട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എല്ലാവരും എൻ്റെ കൂടെ ആദ്യം മുതലുണ്ടായിരുന്നു, എല്ലാവരും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഈ കഴിഞ്ഞ ലൂസിഫറിൻ്റെ സമയത്ത് ചെന്നൈയിൽ നിന്നൊരാൾ വന്നിരുന്നു. അയാൾ രണ്ടാമത്തെ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പണങ്ങിപ്പോയി. സ്വാഭാവികമായിട്ടും അത് സംഭവിക്കും. കാര്യം ഞാൻ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറാറ് ലൊക്കേഷനിൽ. ഒരു തർക്കമില്ല, ഞാൻ ഇനിയും അങ്ങനെ തന്നെ പെരുമാറും. കാര്യം ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് വേറൊരാളുടെ പൈസയിൽ സിനിമ ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അവിടെ ഒരു ലാഗും അല്ലെങ്കിൽ ഒരു അമച്ചോ ട്രീറ്റ്മെൻറ്റും നമ്മൾ സമ്മതിക്കില്ല. അത് പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പണിക്ക് വരാവൂ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ആ ജോലിയുടെ കാര്യത്തിനല്ലാതെ ഞാൻ ചൂടാവാറുമില്ല. വേറെ ഒരാളൊന്നും ചൂടാവാറില്ല ജോലിയുടെ കാര്യത്തിനല്ലാതെ. ജോലി പക്ഷേ കൃത്യമായിട്ടും പെർഫെക്റ്റായിട്ട് കൃത്യമായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും.